ഹലോ മച്ചന്മാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രം 3 ദിവസത്തെ പ്രദർശനം കഴിഞ്ഞ് ഇന്ന് കൊടിയിറങ്ങിയെന്ന് തന്നെ പറയാം, ഈ ഒരു മേളയിൽ നിന്ന് എന്നാണ് പറയാനുള്ളത്. അങ്ങനെ വരുമ്പോൾ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അതിഗംഭീരമെന്നാണ് പറയുന്നത്. എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഫ്രം മമ്മൂട്ടി എന്നും അതേപോലെ തന്നെ സാധാരണഗതിയിലുള്ള ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാകുന്ന സിനിമയെന്നും, ഇതുവരെ കണ്ടിരുന്ന LJP മൂവീസ് എല്ലാം തന്നെ ഒരേ പാറ്റേണിലുള്ളതായിരുന്നുവെങ്കിൽ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് എന്നുള്ളതാണ്. സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ അറിയിപ്പും അല്ലെങ്കിൽ അറിവ് കാര്യങ്ങൾ ഓരോരുത്തരായി വന്നു തുടങ്ങുന്നു സിനിമ കണ്ടുവന്നവരിൽ നിന്ന്. അതിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് സാധാരണ നമ്മൾ ഒരു ആർട്ട് സിനിമ കാണുന്ന തലത്തിലുള്ള സിനിമയല്ല നൻപകൽ നേരത്ത് മയക്കം എന്നുള്ളതാണ്. അതിന് ആവശ്യത്തിന് കോമഡിയും അങ്ങനെ എല്ലാ ചേരുവകളും ചേർന്നിട്ടുള്ള ഒരു സിനിമ എന്നുള്ളതാണ്. കോമഡി എന്ന് പറയുമ്പോൾ നമ്മൾ സ്ലാപ്സ്റ്റിക് കോമഡികളിലേക്ക് ചിന്തിക്കരുത്. ഒരു സിനിമയിലെ ചില കാര്യങ്ങൾ നമ്മളെ അറിയാതെ ചിരിപ്പിക്കുന്ന സീരിയസ് ടോണിലുള്ള കോമഡി തന്നെയായിരിക്കാം അതെന്ന് തന്നെയാണ് പലരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത് നമുക്ക്. എന്താണേലും സിനിമ ഒരു ചെറിയ സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നു, അത് അതിഗംഭീരമായിട്ട് പറയുന്നു, വലിയ രീതിയിലേക്ക് ആക്കി പറയുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ മമ്മൂട്ടിയുടെ പകർന്നാട്ടം തന്നെയാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ളത് പറയുന്നു. ഒപ്പം ഡയറക്ഷനും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും അങ്ങനെ വേണ്ട എഴുത്തും എല്ലാം തന്നെ അതിമനോഹരമെന്നുള്ളതാണ് പറയുന്നത്. ആരെയും അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സിനിമ എന്നുള്ളത് തന്നെയാണ്. തിയേറ്ററിലേക്ക് ഇറങ്ങുന്നത് കാത്തിരിക്കുകയാണ് എല്ലാവരും. എന്താണേലും ഈ ഒരു സിനിമ 184 സിനിമകൾ റിലീസ് ചെയ്തു ഈ ഒരു, അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചു ഈ ഒരു മേളയിൽ. അതിനകത്തിൽ ഏറ്റവും മികച്ച സിനിമയുടെ പട്ടികയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. എന്താണേലും മേളയിലെ കൊഴുപ്പുള്ള അല്ലെങ്കിൽ തലയെടുപ്പുള്ള സിനിമയായി മാറി നൻപകൽ നേരത്ത് മയക്കം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.